ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്ട്രോബെറി കൊണ്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ചോക്ലേറ്റ് കവേർഡ് സ്ട്രോബെറിയാണ് ചെയ്യുന്നത്. അതുപോലെ വളരെ കുറഞ്ഞ ചേരുവകൾ ചേർത്ത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നൊരു ഡെസേർട്ടും കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്കായി ഞാനിവിടെ 400 ഗ്രാം സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി 2-3 വെള്ളം കഴുകി കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് സ്ട്രോബെറീസിലുള്ള ഈർപ്പം നന്നായി മാറ്റിയെടുക്കണം. കാര്യം നമ്മളിതിലേക്ക് ചോക്ലേറ്റ് ആണ് ഡിപ്പ് ചെയ്യാനായി പോകുന്നത്. അപ്പോൾ ഇതിൽ ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അതേസമയം ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് സ്ട്രോബെറിയിലേക്ക് പിടിക്കുകയില്ല. അതുപോലെ തന്നെ ചോക്ലേറ്റിൽ വെള്ളത്തിൻ്റെ അംശം വീഴുമ്പോഴേക്ക് ചോക്ലേറ്റ് കട്ടിയാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ സ്ട്രോബെറീസും ഇതുപോലെ തുടച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നിരത്തി വെച്ച് കുറച്ചു നേരം വെക്കുമ്പോഴേക്ക് ഇത് നല്ല ഡ്രൈ ആയി കിട്ടുന്നതാണ്. ഇനി നമുക്ക് സ്ട്രോബെറി കവർ ചെയ്യാനുള്ള ചോക്ലേറ്റ് ആണ് വേണ്ടത്. ഇത് കാൻഡി മെൽസ് ആണ്. കാൻഡി മെൽസ് എന്ന് പറഞ്ഞു തന്നെ നമുക്ക് കടകളിൽ കിട്ടുന്നതാണ്. കാൻഡി മെൽസ് ഉപയോഗിക്കുമ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കേണ്ടതെന്നുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും ഈ കവറിന്റെ പുറകുവശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലെ മൈക്രോവേവ് അവനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യുക. അതല്ല എങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് കാൻഡി മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതേസമയം കാൻഡി മെൽസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്കോ ചിപ്സോ ചോക്ലേറ്റ് ബാർസോ ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിവിടെ ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് കുറച്ചുകൂടെ സേഫ് എന്ന് പറയുന്നത്. അതുപോലെ കാൻഡി മെൽറ്റ് ചെയ്യുമ്പോൾ കാൻഡിയിൽ വെള്ളം കൂടെ വീഴാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അതേസമയം മൈക്രോവേവ് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റിൻ്റെ അളവിനനുസരിച്ച് മെൽറ്റായി കിട്ടാനുള്ള സമയം വ്യത്യാസം ഉണ്ടാകുകയും ചെയ്യും. കുറച്ച് സമയം കൂടിപ്പോയാൽ ചോക്ലേറ്റ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. ഇപ്പോൾ ബൗളിൻ്റെ സൈഡിലുള്ള കാൻഡീസ് എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല വേഗത്തിൽ തന്നെ കാൻഡി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല തിൻ ലെയറായിട്ട് കിട്ടും. അതേസമയം ചോക്കോ ചിപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് കട്ടിയായിരിക്കും. വേണമെങ്കിൽ നമുക്കിത് തിൻ ലെയർ ആക്കാവുന്നതാണ്. 1/2 കപ്പിന് 1 ടീസ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് തിക്നെസ് കുറയ്ക്കാവുന്നതാണ്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നല്ല സ്പീഡിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്ക് നമുക്ക് നല്ല സ്മൂത്ത് ആൻഡ് തിൻ ലെയർ ആയിട്ട് തന്നെ ചോക്ലേറ്റ് മിശ്രിതം ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാൻഡി മിൽസ് നല്ല സ്മൂത്ത് മിക്സ്ഡായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബേക്കിംഗ് ട്രേ പാർച്ച്മെന്റ് പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറീസ് ഓരോന്നായിട്ട് എടുത്ത് സ്ട്രോബെറിയുടെ ഞെട്ടിൻ്റെ ഭാഗത്തേക്ക് ടൂത്ത് പിക്കോ ഊഡൻ സാൻഡ്വിച്ച് പിക്കോ ഉപയോഗിച്ച് ഉറപ്പിച്ച് പിടിച്ചതിന് ശേഷം സ്ട്രോബെറി മുഴുവനായിട്ടോ അല്ലെങ്കിൽ 1/3 ഭാഗമോ നമുക്ക് ചോക്ലേറ്റ് കൊണ്ട് നന്നായി കവർ ചെയ്തെടുക്കാം. എല്ലാ വശവും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തെടുത്ത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്റ്റിക്ക് ബൗളിലേക്കൊന്ന് ചരിച്ച് പിടിച്ച് കൂടുതലായിട്ടുള്ള ചോക്ലേറ്റ് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ഷീറ്റിലേക്ക് ഓരോന്നായി വയ്ക്കാം. Thank you.
വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ച് സ്ട്രോബെറി ഡിപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ചെറിയ എയർ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ടോ ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി എയർ കളയാവുന്നതാണ്. അതിനുശേഷം സ്ട്രോബെറി ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ട്. അത് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷം, സ്പ്രിങ്കിൾസ് ഇല്ല എങ്കിൽ മെൽറ്റഡ് ചോക്ലേറ്റിൽ കളർ ചേർത്തും ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ഞാനിവിടെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചോക്ലേറ്റ് സെറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് 10 to 15 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം കപ്പ് കേക്ക് ലൈനറിലോ പ്ലേറ്റിലോ സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഫംഗ്ഷൻസിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.